ഇഷ്ടമാണ് അല്ലേ? ആനയിഷ്ടമല്ലാത്ത ആരാണ്? ആനയെ കാണാൻ ഇഷ്ടമല്ലാത്തവർ ആരാണ്? നിങ്ങളൊക്കെ ആന നേരിട്ട് കണ്ടിട്ടുണ്ടോ? നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ട് ആനയെ നേരിട്ട് കണ്ടിട്ടുള്ളവര്? ആനയുടെ പ്രത്യേകത എന്താ? നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം ആനയെ കുറിച്ച്? ആന കറുപ്പാണ്, ആനയ്ക്ക് തുമ്പിക്കൈയുണ്ട്, ആനയ്ക്ക് കൊമ്പുണ്ട്, ആനയ്ക്ക് വാലുണ്ട്. ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് അറിയാവുന്നത് അല്ലേ? പിന്നെ ഇതിനൊക്കെ ഉണ്ട് വേറെ പ്രത്യേകതകളുണ്ട് ആനയ്ക്ക്. ആന കരയിലെ ഏറ്റവും വലിയ ജീവിയാണ്. കരയിലെ ഏറ്റവും വലിയ ജീവിയാണ് ആന. മാത്രമല്ല, നമ്മുടെ സംസ്ഥാന മൃഗവും ആനയാണ്. കേരളത്തിന്റെ ഔദ്യോഗിക മൃഗം ഏതാണ് എന്ന് ചോദിച്ചാൽ എന്ത് പറയും? ആന. കേരളത്തിന്റെ ഔദ്യോഗിക മൃഗം ഏതാണ്? ആന. പിന്നെ ആനയ്ക്ക് വേറെ പ്രത്യേകതകളില്ലേ? എന്താണ് പ്രത്യേകതകള്? ആന ഒരു സസ്യഫുക്കാണ്. എന്താണ് ഈ സസ്യഫുക്ക് എന്ന് പറഞ്ഞാൽ മറ്റുള്ള കടുവയും പുലിയും സിംഹവും ഒക്കെ മറ്റുള്ള മൃഗങ്ങളെയൊക്കെ കൊന്ന് തിന്നത്തില്ലേ, അതിനെ മാംസഫുക്ക് എന്ന് പറയും അല്ലെ. മാംസം കഴിക്കുന്നവയെ മാംസഫുക്ക് എന്ന് പറയും. അപ്പൊ സസ്യഫുക്ക് എന്തായിരിക്കും? സസ്യം മാത്രം കഴിക്കുന്ന, കൂടുതലും അധികവും പുല്ലുവർഗത്തിൽപ്പെട്ട ആഹാരമാണ് ആന കഴിക്കുന്നത് അല്ലെ. പിന്നെ വേറെ എന്തൊക്കെ കഴിക്കും ആന? ആന പഴങ്ങൾ കഴിക്കും, പിന്നെ മരത്തിന്റെ ചില്ലകളൊക്കെ ചൊടിച്ച് അതൊക്കെ കഴിക്കും, പിന്നെ വിത്തുകൾ കഴിക്കും, ഇതിന് പറയുന്ന പൂക്കൾ പോലും ആന കഴിക്കും. ഇതൊക്കെ ആനയുടെ ആഹാരങ്ങളാണ് അല്ലേ. പിന്നെ ആനയ്ക്ക് എന്താണ്? ആനയ്ക്ക് രണ്ട് കൊമ്പുണ്ട് അല്ലേ. നിങ്ങളുടെ ആനയ്ക്ക് കൊമ്പ്, ആ ആനയുടെ വായില് രണ്ട് ഉളിപ്പല്ലുകളാണ് ഈ കൊമ്പെന്ന് പറയുന്നത്. ഇത് അതിന്റെ ജീവിതകാലം മുഴുവൻ അതിങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കും ഇതിന്റെ ഈ കൊമ്പ്. ഈ കൊമ്പ് കൊണ്ട് അതിന് എന്താ ഗുണം? കൊമ്പ്, ആ ഈ കൊമ്പ് ഉപയോഗിച്ച് ഇതെന്ത് ചെയ്യും? മരത്തിന്റെ ഒക്കെ തൊലിയൊക്കെ കുത്തി ഇളക്കി കഴിക്കും. പിന്നെ നടന്നു പോകുന്ന വഴിക്ക് എന്തെങ്കിലും മരങ്ങളോ ഒക്കെ വീണ് കിടന്നാൽ അത് ഈ കൊമ്പ് കൊണ്ട് ഇങ്ങനെ എടുത്ത് മാറ്റും. അതിനാണ് അതിന് കൊമ്പ്. പിന്നെ ഉണ്ടല്ലോ ആനയ്ക്ക് വേറെ തുമ്പിക്കൈ ഉണ്ട് ആനയ്ക്ക് അല്ലേ. അതിനുടെ ഏറ്റവും സവിശേഷമായ ഒരു അവയവമാണ് എന്ത്? ആ ഈ തുമ്പിക്കൈ. എന്തിനാ തുമ്പിക്കൈ ആനയ്ക്ക്? ആനയുടെ മൂക്കും മേൽച്ചുണ്ടും ചേർന്ന് വരുന്ന അവയവമാണ് തുമ്പിക്കൈ. ഇത് വെള്ളം കുടിക്കാൻ തുമ്പിക്കൈ കൊണ്ട് വെള്ളം കുടിക്കും. പിന്നെ ആ അത് മണം പിടിക്കും അല്ലെ. ഈ തുമ്പിക്കൈ കൊണ്ട് മണം പിടിക്കും, നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മണം പിടിക്കും. പിന്നെ ആ ഈ വലിയ മരത്തിന്റെ ഒക്കെ ചിന്ത വലിച്ചൊടിക്കാനായിട്ട് അത് തുമ്പിക്കൈ ഉപയോഗിക്കുന്നത് അല്ലേ. പിന്നെ എന്തുകൊണ്ട് തുമ്പിക്കൈ ഉണ്ടല്ലേ? പിന്നെ എന്താ ഗുണങ്ങള്? ആ തുമ്പിക്കൈ ഉണ്ട്. ആ ഈ നമ്മൾ ആനകളൊക്കെ പരസ്പരം നമ്മൾ കൂട്ടുകാരെ കാണുമ്പോൾ ഷേക്കാൻഡ് കൊടുക്കാറില്ലേ, അതുപോലെ ആനകളുടെ സ്നേഹം കാണിക്കാനും ആനകൾ പരസ്പരം എന്താ ചെയ്യുന്നറിയ? തുമ്പിക്കൈ കോർക്കാറാണ് പറഞ്ഞത്. പിന്നെയാ അതുപോലെ ഇതിന് ശത്രുക്കൾ വന്നാലേ അതിൽ നിന്നും ഈ തുമ്പിക്കൈ ഉപയോഗിച്ചാണ് അത് രക്ഷ നേടുന്നത്. എന്ത് ചെയ്യും? ആനിന് മഴ കൂടാനൊക്കെ വന്നാൽ തുമ്പിക്കൈ ഉപയോഗിച്ചിട്ട് അതിനെ അടിക്കുകയും അതുപോലെ ചുറ്റി വലിഞ്ഞേറിയാനൊക്കെ നോക്കും. കണ്ടിട്ടുണ്ടോ അങ്ങനെ ആന? അപ്പൊ ആനയ്ക്ക് തുമ്പിക്കൈയുണ്ട്. പിന്നെയാ പിന്നെ എന്താണ് ആനയ്ക്ക്? ആ വാലുണ്ട് അല്ലേ, ആനവാൽ. എന്താണ് ആനവാൽ? ആനവാൽ എന്തിനാ ആനവാൽ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ ആനവാൽ? ആ ചിലര് ആനയുടെ വാലൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത് മോതിരമൊക്കെ ഉണ്ടാക്കി ഇടാറില്ലേ, പാവം അല്ലേ. ആ ആനയുടെ വാലൊക്കെ ചിലര് പേടി പോവാൻ എന്നൊക്കെ പറഞ്ഞ് അതിന്റെ വാല് മുറിച്ചെടുത്തുകൊണ്ട് പോയി മോതിരമൊക്കെ ഉണ്ടാക്കി ഇടുന്നത്, അങ്ങനത്തെ ചെയ്യാൻ പാടില്ല അല്ലേ. പിന്നെ വേറെ ഇനി എന്തുണ്ട് ആനയ്ക്ക്? ആ മുറം പോലെ രണ്ട് ചെവിയുണ്ട്. ആ ചെവി ഇങ്ങനെ എപ്പോഴും ഇതങ്ങനെ ആട്ടി ആട്ടി ഇരിക്കുന്നതാണ്. കണ്ടിട്ടുണ്ടോ നിങ്ങൾ ആന ഇങ്ങനെ ചെവി ആട്ടി? അതിന്റെ ശരീരത്തിന് കുളിർമ കിട്ടാൻ വേണ്ടിയാണ് അതിങ്ങനെ വീശി വീശി ഇരിക്കുന്നത് ആ ചെവി. അപ്പൊ ഇതൊക്കെയാണ് ആന അല്ലെ. ആനയ്ക്ക് കൊമ്പുണ്ട്, ആനയ്ക്ക് തുമ്പിക്കൈയുണ്ട്, ആന വാലുണ്ട്. ആനയുടെ നിറം എന്താണ്? ആനയുടെ നിറം ആ കറുപ്പാണ്. ആനയുടെ നിറം എന്താണ്? കറുപ്പാണ്. അപ്പൊ ഇതൊക്കെയാണ് ആന അല്ലേ. ആനയെ കുറിച്ച് നിങ്ങൾ പിന്നെ നമ്മൾ ഉത്സവങ്ങളിലൊക്കെ അമ്പലങ്ങളിലെ ഉത്സവങ്ങളിലൊക്കെ പോകുമ്പോൾ കണ്ടിട്ടില്ലേ, ഘോഷയാത്രകൾ നടത്തുമ്പോൾ അതിന്റെ ഫ്രണ്ടിൽ നെറ്റിപ്പട്ടമൊക്കെ വെച്ചിട്ട് ആന പോണം, എന്ത് ഭംഗിയല്ലേ കാണാൻ നിരന്ന ആനകളൊക്കെ പോകുന്നത്. അപ്പോൾ ഉത്സവങ്ങളിലും ആനകളെ മനുഷ്യർ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ തടി പിടിക്കാൻ ഒരാൾ എടുക്കാൻ വയ്യാത്ത തടിയൊക്കെ ആണെങ്കിൽ ആരെ കൊണ്ട് എടുപ്പിക്കുന്നത്? ആനയെ കൊണ്ട് എടുപ്പിക്കും. അങ്ങനെ ഇതൊക്കെയാണ് ആന അല്ലെ. ആനയെ കുറിച്ച് ഇത്രയൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. ആന നമ്മുടെ സംസ്ഥാന മൃഗമാണ്. ആന ഒരു സസ്യഫുക്കാണ്. കരയിലെ ഏറ്റവും വലിയ ജീവിയാണ് ആന. ഇനി
ஆ
Na, 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 na,
ഇങ്ങനെ
പിന്നെ നമ്മുടെ സംസ്ഥാന മൃഗമാണ് ആന. ആന ഒരു സസ്യപ്പൂക്കാണ്. അതൊക്കെ പോട്ടെ, ആന അത് നമുക്ക് ആനയെ കുറിച്ച് കുറേ കാര്യങ്ങൾ, പക്ഷെ ഒരു കുഞ്ഞാനയെ വച്ചിട്ടുണ്ട് കേട്ടോ ആന. പിന്നെ ആ വെച്ച് നമ്മൾ കുറച്ച് വാക്കുകൾ അവിടെയാണ് പ്രധാനം, അതിനാണ് ആ എന്ന സ്വരാക്ഷരം വെച്ച് സ്വരാക്ഷരത്തിൽ ആരംഭിക്കുന്ന കുറേ വാക്കുകൾ നമ്മൾ പഠിച്ചു. ആ, ആട, ആഴി, പിന്നെന്താണ് ആറ്. പിന്നെ ഇതിനു പകരം ഈ ചിഹ്നങ്ങൾ വ്യഞ്ജനാക്ഷരങ്ങൾക്ക് ചേർത്ത് ഈ ചിഹ്നം ചേർത്ത് നമ്മൾ വേറെ കുറേ വാക്കുകൾ പഠിച്ചു. ആ വാക്കുകൾ ഏതൊക്കെയാണ്? കാട്, നാവ്, കാവ്, നാട്, പാവ. പാവ എന്താണ്? നമ്മൾ കളിക്കാൻ ഉപയോഗിക്കുന്നത് അല്ലേ, വീട്ടിലൊക്കെ കളിക്കാൻ ഇഷ്ടം പോലെ പാവകളില്ലേ, പാവ. പിന്നെ താമര. അപ്പൊ ഈ ചിഹ്നമാണ് നമ്മൾ ഇതിൽ നിന്ന് കാര്യം മനസ്സിലാക്കേണ്ടത്. ആ എന്ന സ്വരാക്ഷരവും അതിന് പകരം ഉപയോഗിക്കുന്ന ചിഹ്നവും. ഈ ചിഹ്നം എല്ലാ അക്ഷരങ്ങൾക്കും ഇടുമ്പോൾ അത് എങ്ങനെ വായിക്കണം? നീട്ടി ഉച്ചരിക്കണം. മനസ്സിലായോ ഈ പാഠം? വാക്കുകൾ കുറെ എഴുതി നോക്കണം. ഈ വാക്കുകൾ നിങ്ങൾ എഴുതിട്ട് നിങ്ങൾ ഈ വാക്കുകൾ വായിക്കാനും ശ്രമിക്കണം. പിന്നെ വേറെ അധികം ആ എന്ന സ്വരാക്ഷരം ഉപയോഗിച്ച് കുറേ വാക്കുകൾ ഉണ്ടാക്കണം, നിങ്ങൾ സ്വയം എഴുതണം. പിന്നെ അതുപോലെ വ്യഞ്ജനാക്ഷരങ്ങൾക്കെല്ലാം ഈ ചിഹ്നം ചേർത്ത് വേറെ കുറെ വാക്കുകൾ ഉണ്ടാക്കണം. എന്നിട്ട് പുസ്തകത്തിലെ എവിടെയെങ്കിലുള്ള വാക്കുകൾ കാണുമ്പോൾ അത് വായിക്കാനും ശ്രമിക്കണം. അപ്പൊ നമ്മൾ ഈ പാഠം തുടങ്ങിയത് ആനയിലല്ലേ. അപ്പൊ നമുക്ക് ഈ പാഠം അവസാനിപ്പിക്കുമ്പോൾ ആനയുടെ തന്നെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുക അല്ലേ. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഈ പാഠത്തിൽ ഇങ്ങനെ കുറെ വാക്കുകൾ പഠിക്കാം, ഈ സ്വരാക്ഷരത്തിന് പകരം ഉപയോഗിക്കുന്ന ചിഹ്നവും പഠിക്കാം. അപ്പൊ നമുക്ക് ഈ ക്ലാസ് അവസാനിപ്പിച്ചാലോ ഇന്നത്തെ ക്ലാസ്. ക്ലാസ് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ആനയിലല്ലേ തുടങ്ങിയത്. അപ്പൊ ആനയെ കുറിച്ച് പാടിക്കൊണ്ട് തന്നെ നമുക്ക് ഈ ക്ലാസ് അവസാനിപ്പിക്കാം. ആന നോക്കി, ആനയെ കുറിച്ചൊരു പാട്ട് എന്താണെന്ന് തന്നിരിക്കെ, ആന വരുന്നു, ആന വിരണ്ടു, ആന വിരണ്ടു വരുന്നത് കണ്ടു. എന്താണ്? ആന വരുന്നു, ആന വിരണ്ടു, ആന വിരണ്ടു വരുന്നത് കണ്ടു. എല്ലാവരും കൂടെ പാടിക്കേ, ആന വരുന്നു, ആന വിരണ്ടു, ആന വിരണ്ടു വരുന്നത് കണ്ടു. പാടിയോ എല്ലാവരും? എല്ലാവരും വീട്ടിലിരുന്ന് മക്കൾ എല്ലാവരും വായിച്ചും എഴുതിയും പഠിക്കുക. എല്ലാവർക്കും ശുഭദിനാശംസകൾ.